ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നമ്മൾ സമൂസ ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ചെറിയ റെസിപ്പിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഒന്നര കപ്പ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വേണം വെള്ളം ചേർക്കാൻ. പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉപ്പ് ചേർക്കുന്ന ആ ഒരു പോർഷൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം മറക്കാതെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം എടുത്ത് കൊടുത്തിട്ട് ലംസ് ഒന്നുമില്ലാതെ നമുക്ക് ഈ ഡോ റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം നല്ലപോലെ ലൂസായിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ഈ സമൂസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഡോ റെഡിയാക്കാനായിട്ട്. സാധാരണ ദോശമാവിൻ്റേതുപോലെ അത്ര കട്ടിയുള്ള ഡോ അല്ല, കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ഈ സമൂസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ ഏകദേശം നമ്മുടെ ലിക്വിഡ് ഡോ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് കൊടുത്തിട്ടല്ല ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഒരു ബൗളിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് നമ്മൾ പാൻ വെക്കുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാവ് എടുത്ത് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിന്നായിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കൂടുതൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂസ ഷീറ്റ് കുറച്ച് കട്ടിയായിപ്പം. അത് കാരണം കുറച്ച് മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആ വെള്ളത്തിന് മുകളിലേക്ക് ഈ പാൻ എടുത്ത് വെക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ ആ വെള്ളത്തിന് മുകളിലോട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ആവി തട്ടിയിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവും. എന്നിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് വേണം നമ്മളത് കൈകൊണ്ട് തന്നെ നമുക്കത് പാനിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കട്ടി കുറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ആ ഷീറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വേണം നമ്മൾ ബാക്കിയുള്ള ഷീറ്റ്സും റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഒരു രണ്ട് മൂന്നെണ്ണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഷീറ്റ്സ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ സമൂസയ്ക്കും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളിലും ഒക്കെ നമുക്ക് ഈ ഷീറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർക്കാം. അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത രണ്ട് മുട്ടയും പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എരിവിന് ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഓരോന്നിലായിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ചെറിയ രണ്ട് ടീസ്പൂൺ ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നിട്ടിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ടോ നമുക്കിത് ഒട്ടിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തപ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒന്ന് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കട്ടി കുറവാണിത്. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കീറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാതിന് ശേഷം ഓരോന്ന് വീതം ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും ആവശ്യമില്ല. ഓൾറെഡി ഇതെല്ലാം കുക്ക് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മാത്രം മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു ചട്നിയും കൂടെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ പാടുള്ള ഒരു ചട്നിയൊന്നുമല്ല. രണ്ട് മൂന്ന് ഉണക്കമുളകും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് നമ്മുടെ ചട്നി റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ വെക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഫില്ലിങ്ങാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ റമദാനൊക്കെ വരുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിങ്ങനെ റോള് ചെയ്ത് വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.